ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ഞാൻ ആദ്യമായിട്ടാണ് അസ്വി മലയാളത്തിൽ ഹോൾ വീഡിയോ ചെയ്യണത്. യൂഷ്വലി ഞാൻ അസ്വി ബി ക്രിയേറ്ററിലാണ് ചെയ്യാറുള്ളത്. ഇത്തവണ ഞാൻ വിചാരിച്ചു എന്തായാലും അസ്വി മലയാളത്തിൽ ചെയ്യാം. ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. നൈക്കയിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. നൈക്കിൽ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്. മിസ് ക്ലെയർ പ്രോഡക്റ്റ്സ് ഒരു 550 രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ ഒരു 300-350 രൂപയുടെ ഒരു ലിപ്സ്റ്റിക്ക് ഫ്രീ ഉണ്ട്. അതേപോലെ തന്നെ വെറ്റൻ വൈൽഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. നല്ല പ്രോഡക്റ്റ്സൊക്കെ ചെയ്യുന്ന ബ്രാൻഡാണ്. അവരുടെ പ്രോഡക്ട്സ് ഒരു 1200 രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ 499 രൂപ, ഏകദേശം 500 രൂപയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഫ്രീ ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ മിസ് ക്ലെയറിന്നും വെറ്റൻ വൈൽഡിന്നും കുറച്ച് പ്രോഡക്റ്റ്സ് മേടിച്ചു. ഇത്രയും വിലയുള്ള പ്രോഡക്റ്റ്സ് മേടിച്ചു. എനിക്ക് രണ്ടെന്നും ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോണത്. ഞാൻ ഓൾറെഡി ഇതെല്ലാം തുറന്ന് നോക്കി ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിനെ കുറിച്ച് ഒരു ചെറിയൊരു മിനി കുട്ടി കുട്ടി റിവ്യൂ ഞാൻ പറയാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ പോലും. സോ ഫസ്റ്റ് നമുക്ക് വെറ്റൻ വൈൽഡിൻ്റെ നോക്കാം ആദ്യം തന്നെ. സോ ഏറ്റവും ആദ്യം എനിക്ക് കാണിക്കാനുള്ളത് വെറ്റൻ വൈൽഡിൻ്റെ ഫൗണ്ടേഷനാണ്. ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്, അതായത് പുറത്തുനിന്നുള്ള ബ്രാൻഡാണ്. ഇത് ഈ അടുത്താണ് ഇന്ത്യയിൽ സെല് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് അത് എനിക്ക് തോന്നുന്നു നൈക്കയിൽ മാത്രമേ പാസേജ് അവൈലബിൾ ആയിട്ടുള്ളൂ, വേറെ വെബ്സൈറ്റിലൊന്നും അവൈലബിൾ ആയിട്ടില്ല. വളരെ അഫോർഡബിൾ റേഞ്ചിൽ പ്രോഡക്ട്സ് ഉള്ള ഒരു ബ്രാൻഡാണ്. ആൻഡ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ക്രൂവൽറ്റി ഫ്രീ ബ്രാൻഡാണ്. അതായത് ഇവരുടെ പ്രോഡക്റ്റ്സ് അവർ അനിമൽസിലൊന്നും ടെസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ബ്രാൻഡാണ്. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് ഈ വെറ്റൻ വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷനാണ്, ഇൻ ദി ഷെയ്ഡ് ടോഫി. സോ മെയിൻലി ഞാൻ ഈ ഫൗണ്ടേഷൻ മേടിക്കാൻ കാരണം ഇവർക്ക് 10 ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്കൊരു 2 ഡാർക്ക് സ്കിൻ ടോൺ ആണെങ്കിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മാച്ച് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്, എസ്പെഷ്യലി അഫോർഡബിൾ റേഞ്ചിൽ. ആസ് സച്ച് എനിക്ക് മാച്ച് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫിറ്റ്മി ഫൗണ്ടേഷനാണ്, മെബലിൻ ഫിറ്റ്മി ഫൗണ്ടേഷൻ ഇൻ ദി ഷെയ്ഡ് ഗോൾഡൻ കാരമൽ, അത് മാച്ച് ആവുന്നുണ്ട്. പിന്നെ നൈക്ക സ്കിൻ ജീനിയസ് ഫൗണ്ടേഷൻ ഇൻ ദി ഷെയ്ഡ് വോം ഹണി എല്ലാം തോന്നുന്നു കേട്ടോ, സോറി വോം സാൻഡ്, അത് നമ്പർ 3 ആണ്. അതും എനിക്ക് മാച്ച്, എനിക്ക് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വെറ്റൻ വൈൽഡിനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. 10 ഫൗണ്ടേഷനിൽ അത്യാവശ്യം ഡാർക്കർ ഷെയ്ഡാണിത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും ഇത് അത്യാവശ്യം എനിക്ക് മാച്ചാണ്. ഞാനിപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക്. എനിക്ക് കുറച്ചൊരു തരിക്ക് ഡാർക്കറാണ് ആക്ച്വലി, കാരണം ഇടുമ്പോൾ ലൈറ്ററാണ്. പക്ഷേ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഫൗണ്ടേഷൻസ് ഓക്സിഡൈസ് ആവാൻ ചാൻസ് ഉണ്ട്, അതായത് നമ്മുടെ സ്കിന്നിനോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കളറ് മാറും. എല്ലാ ഫൗണ്ടേഷനും അങ്ങനെ ആവണമെന്നില്ല, ചില ഫൗണ്ടേഷൻ അങ്ങനെയാണ്. ചിലരുടെ സ്കിന്നിനനുസരിച്ച് അത് മാറ്റം വരും. അപ്പോൾ എനിക്കത് മാറ്റം വന്നിട്ടുണ്ട്. എനിക്കത് കുറച്ച് ഡാർക്കർ ആവാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ സ്കിൻ ടോണിനേക്കാളും. എന്നാലും എനിക്ക് പ്രഷറില്ല, കുറച്ച് ഡാർക്കർ ആയാലും എനിക്ക് വിഷമമില്ല. എനിക്ക് ലൈറ്റർ ആകുമ്പോഴാണ് പ്രശ്നം. ഫൗണ്ടേഷൻ ലൈറ്റർ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്തൊരു ഗ്രേ ഫിനിഷാണ് തരിക. സോ ഫൗണ്ടേഷൻ അല്ല ബി ബി എന്താണെങ്കിലും അതെ കേട്ടോ, ലൈറ്റർ ആണെങ്കിൽ അതൊരു ചെറിയ വല്ലാണ്ട് ലൈറ്ററാണ്, അതായത് ഒരു കുഞ്ഞു ഷെയ്ഡൊക്കെ ലൈറ്ററാണെങ്കിലല്ല, അത്യാവശ്യം ലൈറ്ററാണെങ്കിൽ അതാണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. സോ ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. നല്ല ഫൗണ്ടേഷനാണ്. ഞാൻ കൂടുതൽ റിവ്യൂ കുറച്ചും കൂടി തവണ ഉപയോഗിച്ചതിന് ശേഷം പറയാം കേട്ടോ. ഇപ്പോൾ പിന്നെ അടുത്തത് വെറ്റൻ വൈൽഡ് തന്നെ ഞാൻ മേടിച്ചിരിക്കുന്നത് ഈ കുട്ടി ഐ ഷേഡോ ക്വാഡാണ്. ഇതിനകത്ത് ഐ ഷേഡോ ക്വാഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 കളേഴ്സാണ് ഉള്ളത്, അതുകൊണ്ടാണ് നമ്മളിതിനെ ക്വാഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് സ്വീറ്റ് ആസ് ക്യാൻഡി എന്നാണ്. ഇതിൻ്റെ വില 299 രുപീസാണ്. സോ 299 രുപീസിന് ഇങ്ങനെ ഒരു ഐ ഷേഡോ ക്വാഡാണ് വരുന്നത്. തോന്നുന്നു നിങ്ങളൊരു ബിഗിനറാണ്, ഒരു ഐ ഷാഡോ മേടിക്കണമെന്ന് മോഹം ഉണ്ട് വെച്ചാൽ ഇങ്ങനെ ഒരെണ്ണം മേടിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഷെയ്ഡ് റാൻഡം ആയിട്ടുള്ള ഷെയ്ഡല്ല. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഒരു ഐലിഡ് ഷെയ്ഡ് ഉണ്ട്, ഈ റോസ് കളർ പോലെ കാണുന്നില്ലേ, അതാണ് ആ ഒരു ഐലിഡ് ഷെയ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ബ്രോബോൺ ഷെയ്ഡ് ഉണ്ട്, അതായത് ഐബ്രോസിൻ്റെ താഴെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ്, ഈ കണ്ണ ലൈറ്റർ ഷെയ്ഡ്, അപ്പോൾ അതുണ്ട്. പിന്നെ ഒരു ക്രീസ് ഷെയ്ഡ് ഉണ്ട്, അതായത് ഈ ക്രീസിൻ്റെ അവിടെ ഉപയോഗിക്കാനായിട്ടൊരു ഷെയ്ഡ് ഉണ്ട്. പിന്നെ അതാണ് ഈ കണ്ണ ലൈറ്റ് ബ്രൗൺ എന്ന് പറയുന്ന ഈ ഷെയ്ഡ്. പിന്നെ ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അത്യാവശ്യം ട്രാൻസിഷൻ ആയിട്ടൊക്കെ ഉപയോഗിക്കും, അതായത് നമുക്കൊരു ഐ ഷാഡോ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരൊറ്റ ഐ ഷാഡോ ക്വാഡ് മതി. പിന്നെ ഞാൻ എസ്പെഷ്യലി ഇതിനെ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ലൈറ്റ് ഇതിനകത്തൊരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഐബ്രോസ് ഫില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഐഷയുടെ ക്വാഡ് വേണമെങ്കിൽ നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാം. സോ അത് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. ഡീറ്റെയിലായിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ പറയും. ഇപ്പോൾ കുറേ പ്രോഡക്റ്റ്സുള്ള കാരണം ഞാൻ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര വലിയ വീഡിയോ ആവും, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. വേറെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പറയാം കേട്ടോ. ആസ് സച്ച് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് വേഗം ബാഗിലിട്ടിട്ട് ഒരു മേക്കപ്പ് പൗച്ചിലൊക്കെ ഇട്ടിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ഐഷയുടെ ക്വാഡാണ്. സോ 299 രുപീസിന് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണെന്ന് വേണം പറയാനായിട്ട്. അടുത്തൊരു ഇത് എഗെയിൻ ഒരു ഐ ഷാഡോ ആണ്.
ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഒറ്റ ഐ ഷാഡോ, സിംഗിൾ ഐ ഷാഡോ ആയിട്ടാണ് മേടിച്ചിരിക്കുന്നത്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെയാണ് പ്രോഡക്റ്റ്. സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രൈസ് 135 rupees ആണ്. ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ. നോക്കൂ, ഇത്ര രസമായിട്ടുള്ള ഗ്ലിറ്ററാണ്. എന്ത് രസമാണ്! ഇതിൻ്റെ സ്വാച്ച് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ഒന്ന് ഇതെനിക്ക് കാണിക്കണമെന്ന് തോന്നുക നിങ്ങൾക്ക്. അത്രയ്ക്ക് ഗ്ലിറ്ററാണ്. നമുക്കൊരു ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ തന്നെ ചെയ്യണമെങ്കിൽ ഇത് പെർഫെക്റ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു വെഡിങ് മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗോൾഡൻ കളറിലാണ് ഉണ്ടാവുക. അതായത് പട്ടുസാരി ആണെങ്കിലും ശരി, അതെല്ലാം റിസപ്ഷൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾഡൻ ടച്ച് എപ്പോഴും ഉണ്ടാവും. ഇത് ശരിക്കൊരു, അതായത് ഭയങ്കര യെല്ലോയിഷ് ഗോൾഡൻ അല്ല, കുറച്ചൊരു കോപ്പറിഷ് ഗോൾഡൻ ആണ്. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്കിത് കൂടുതൽ, ഇത് ആക്ച്വലി എനിക്കൊരു ബ്രൈഡൽ മേക്കപ്പ് കിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയാം. പിന്നെ അടുത്ത വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പ്രോഡക്റ്റ് ഞാൻ മേടിച്ചിരിക്കുന്ന മസ്കാരയാണ്. 250 rupees ആണ്. ഇത് ഞാൻ ഇതുവരെ പൊളിച്ചിട്ട് പോലും ഇല്ല, യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെയാന്ന് ഒട്ടും അറിയില്ല. എന്തായാലും അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ പൊളിക്കാം ഞാനത്. എനിക്ക് എന്ത് സാധനമൊക്കെ പൊളിക്കാൻ വലിയ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെയാണ്. ഇങ്ങനെ എന്തെങ്കിലും പുതിയ സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിച്ചു പറിച്ചൊക്കെ പൊളിക്കാൻ നല്ല രസമല്ലേ. ഇതിൻ്റെ കളറ് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ബ്രൈറ്റ് ഗ്രീൻ കളറാണ്, ക്യൂട്ട് പാക്കേജിങ് ആണ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ വാണ്ട് എന്ന് പറയണത്. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ, ഇത് 135 rupees ഒരു ന്യൂഡ് ഐ പെൻസിലാണ്. ഞാൻ ഇതിന് മുന്ന് വീഡിയോ കാജലിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിട്ടുണ്ട്. നമ്മളൊരു ന്യൂഡ് പെൻസിൽ കണ്ണിൻ്റെ താഴെ വരയ്ക്കുകയാണെങ്കിൽ കണ്ണിന് നല്ല ഓപ്പണപ്പ് ആയിട്ട് തോന്നിപ്പിക്കും. മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്ന വൈറ്റ് കളറിലുള്ളതാണ്. ഏതാണെന്നറിയോ, ലാക്മിയുടെ ഐക്കോണിക് വൈറ്റ് കാജുലൽ 250 rupees അതാണ് ഉപയോഗിക്കേണ്ടത്. ശരിക്കും വൈറ്റിനേക്കാളും നല്ലത് ന്യൂഡാണ്. പക്ഷെ എനിക്കൊരു അഫോർഡബിൾ റേഞ്ചിലുള്ള ന്യൂഡ് പെൻസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ കണ്ടപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. 135 rupees വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. നല്ല നല്ല കളർ, അതായത് നല്ല ബ്രൈറ്റ് കളറുമാണ്. ഇത് നല്ല രസമുണ്ട്. ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സാണ് വെറ്റ് ആൻഡ് വൈൽഡിൽ നിന്ന് ഞാൻ മേടിച്ചത്. ഇത്രയും പ്രോഡക്ട്സ് മേടിച്ച കാരണം എനിക്ക് ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. പിന്നെ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റില്ല. അവരൊരു കളർ സെൻഡ് ചെയ്ത് തരികയാണ് ചെയ്യുക. അങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഷെയ്ഡ് എനിക്ക് ചേരണില്ല. പക്ഷേ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫോർമുലേഷൻ ഭയങ്കര നല്ലതാണ്. അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇത് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ആക്ച്വലി ഞാൻ എങ്ങനെ ഇട്ടിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ് ക്ലെയറിൻ്റെ കൂടെ കിട്ടിയ ലിപ്സ്റ്റിക്കും അത് ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇനി ഭയങ്കര ലൈറ്ററാണ് സ്കിൻ ടോണിന്, അതുകൊണ്ട് തന്നെ ഇത് വാഷ് ഔട്ട് ചെയ്യും. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ കണ്ടോ, ഇങ്ങനെ ഒരു കുറച്ചൊരു സ്ലാൻഡിങ് ആപ്ലിക്കേറ്ററാണ്. അതുകൊണ്ട് അത് ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്കത് കാണുകയാണെങ്കിൽ കുറച്ചത് കണ്ടോ, ഇങ്ങനത്തെ ലൈറ്റർ ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്നെ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്തിട്ടത്. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല, എനിക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ഇത്തിരി വിഷമായി. നല്ലൊരു കളർ കിട്ടുകയാണ്, അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ അത്ര നല്ലതായിരുന്നു. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ് ലിപ്സിൽ. ഇത് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ന്യൂഡിഷ് പീച്ച് എന്നാണ്. നമുക്ക് അടുത്തത് മിസ് ക്ലെയർ പ്രോഡക്ട്സ് എന്തൊക്കെയാണ് മേടിച്ചത് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ മേടിച്ചിരിക്കുന്ന മിസ് ക്ലെയറിൻ്റെ ഈ പ്രെസ്ഡ് പൗഡർ ഇൻ ദി ഷെയ്ഡ് 10 ആണ്. ഇത് അത്യാവശ്യം ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഒരു റേഞ്ചാണ് ഇവരുടെ. മിസ് ക്ലെയറിൻ്റെ പ്രെസ്ഡ് പൗഡർ എന്ന് പറഞ്ഞാൽ, കോമ്പാക്ട് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതവർ പറയണത് UVB സൺസ്ക്രീൻ ഉണ്ടെന്ന് പറയണത്. പക്ഷേ സൺസ്ക്രീനിൻ്റെ നമ്പർ പറയണില്ല കേട്ടോ. സൺസ്ക്രീൻ ഉണ്ടെന്നാണ് ഇവർ പറയണത്. വിറ്റമിൻ ഇ ഉണ്ടെന്ന് പറയുന്നുണ്ട്. UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും പറയുന്നുണ്ട്. സോ ഇത് സ്കിൻ എൻ്റെ നല്ല പെർഫെക്റ്റ് മാച്ചാണ്. അതായത് സോഫ്റ്റ്, ബട്ടറി സോഫ്റ്റ് ആണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്. തൊടുമ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് ബ്ലെൻഡാവും. പാക്കേജിങ് ഇത്തിരി പ്രശ്നമാണ്, അങ്ങനെ അങ്ങോട്ട് അടയണില്ല. പിന്നെ ഇത് വീണ് കഴിഞ്ഞാൽ പൊട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. കുറച്ച് ഒന്ന് എന്താണ്, ചീപ്പ് പ്ലാസ്റ്റിക് ആണ്. സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 150 rupees ആണ്. ആൻഡ് 150 rupees ഇത് തെറ്റും. ഇത് അടുത്തത് ഞാൻ മേടിച്ചിരിക്കുന്ന മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം ആണ്. ആൻഡ് ഇത് ഇൻ ദി നമ്പർ 55 ആണ്. ഇത് സ്റ്റണ്ണിങ് 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 ന്യൂഡ് ആണ് കേട്ടോ. അടിപൊളി ന്യൂഡാണിത്. കണ്ടോ, ഡസ്കി സ്കിൻ ടോണ് നന്നായിട്ട് സൂട്ടാവുന്ന ന്യൂഡാണ്. സോ ഞാൻ ഓൾറെഡി 10 ന്യൂഡ് ലിപ്സ്റ്റിക്ക്, ഡസ്കി സ്കിൻ ടോണ് സൂട്ടാവുന്ന ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും, ഞാൻ കാർട്ടിലിടാം. സോ അപ്പോൾ എനിക്ക് ഞാൻ അത് മേടിച്ചിട്ടുണ്ടായിരുന്നല്ല. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ട്
എന്തായാലും ആ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തേന്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 281 rupees ആണ്. സോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 150 rupees, 150 to maximum 200 rupees, അത്രയ്ക്കുള്ളിൽ നമുക്ക് സ്റ്റോറുകളിൽ നിന്ന് കിട്ടും. തൃശ്ശൂർ എവിടെയാണ്? ആ ഞാൻ തൃശ്ശൂർ ഒലിവിയയുടെ പാൻ കേക്ക് മേടിക്കാൻ പോയപ്പോൾ ഫിജിയുടെ തൊട്ടുപുറത്തൊരു കോസ്മെറ്റിക്സിൻ്റെ ഒക്കെ ഒരു കടയുണ്ട്. അവിടെ മിസ് ക്ലെയറിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവർക്ക് ഈ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം ഇല്ല. അവിടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. എനിക്കിത് വേണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. പക്ഷേ ആമസോണിൽ ഇതൊരു 300-400 റേഞ്ചിലാണ് അവർ വിൽക്കുന്നത്. നൈക്കയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ 281 rupees വിൽക്കുന്നത്. സോ അത് കുറച്ച് എക്സ്പെൻസീവ്, അത് ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആണ്. 150 rupees നമുക്ക് ലോക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്, ഓൺലൈനിൽ വരുമ്പോൾ ഇത്ര പ്രൈസ് ആണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഫിജിയുടെ തൊട്ടുപുറത്തെ കടയിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ തൃശ്ശൂരാണ്, തൃശ്ശൂരിൽ എവിടെയെങ്കിലും ഈ മിസ് ക്ലെയറിൻ്റെ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് പോയി നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ന്യൂഡാണ്, നല്ല ഷെയ്ഡാണ്, 55 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡസ്കി സ്കിൻ ടോൺ ആണ്, നിങ്ങൾക്ക് ഒരു ന്യൂഡ് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്, നല്ലതാണ് കേട്ടോ. നെയിൽ പെയിൻസ് ആണ്, 1 in number 01, പിന്നെ വേറൊരു നമ്പർ എന്ന് പറയുന്നത് 35 ആണ്. സോ ഒന്നൊരു ഷാംപെയിനി ഷെയ്ഡാണ്, ഇങ്ങനെ ഒരു ഷിമ്മർ ഷെയ്ഡാണ്, ഒന്നൊരു മെജന്ത ഷെയ്ഡാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ എൻ്റെ നൈക്ക ഹോളിൽ ഇത് മാറ്റ് നൈക്ക ഹോളിൽ ഈ മിസ് ക്ലെയറിൻ്റെ ഒരു നെയിൽ പെയിൻറ് മേടിക്കുകയുണ്ടായി. അത് വേറെ ഒരു പിങ്ക് കളറിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് അതായത് അതിൻ്റെ ഇതിൻ്റെ പേര് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ക്ലെയർ ക്വിക്ക് ഡ്രൈ നെയിൽ പെയിൻറ് എന്നാണ്. പേര് പറയണ പോലെ തന്നെ ഇത് എത്ര പെട്ടെന്ന് ഡ്രൈ ആവുക, മാക്സിമം ഒരു 3 minutes ഇത് ഡ്രൈ ആവും. സാധാരണ നെയിൽ പെയിൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാവാൻ കാരണം. പിന്നെ 1 in 60 rupees, 60 rupees നല്ല ക്വാളിറ്റി നെയിൽ പെയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മിസ് ക്ലെയർ പ്രോഡക്റ്റ് മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയ ലിപ്സ്റ്റിക്കാണിത്. ഇത് മിസ് ക്ലെയർ അക്വ റോജ് ലിപ്സ്റ്റിക് ഇൻ ദി ഷെയ്ഡ് 320 ആണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാനുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയണത്. അപ്പോൾ തന്നെ ഡാർക്ക് ആയിട്ട് തോന്നി. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, ഇത് എക്സാക്ട്ലി കോഫി ബ്രൗൺ ഷെയ്ഡാണ്, ഭയങ്കര ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്ക് ഇടണവരുണ്ട്, നന്നായി ചേരണവരുണ്ട്. അപ്പോൾ അവർക്ക് ഇത് നന്നായിട്ട് സൂട്ടാവും. പക്ഷേ എനിക്ക് ഇങ്ങനെ ഡാർക്ക് കളർ ലിപ്സ്റ്റിക്സ് ഒന്നും ഇട്ട് ശീലമില്ല, ഞാൻ കംഫർട്ടബിൾ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ലിപ്സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മീതെ കൂടെയാണ് ലൈറ്റ് കളർ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ട് അത്യാവശ്യം നല്ലൊരു ന്യൂഡ് ഷെയ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ എനിക്കിത് ഇഷ്ടമായി. ആക്ച്വലി എനിക്ക് വെറ്റൻ വൈൽഡ് പ്രോഡക്ട്സ് മേടിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ വേണ്ട, പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഗോവയിലെത്തിയിട്ട് മേടിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ താങ്ങി പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകേ മേടിക്കേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഫ്രീ ഉണ്ടെന്ന് കണ്ടത്. അപ്പോൾ ഫ്രീ ഉണ്ടെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ മേടിച്ചത്. എന്നിട്ട് ഫ്രീ കിട്ടിയ രണ്ടെണ്ണം എനിക്ക് സൂട്ടാവണില്ല. പക്ഷേ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അങ്ങനെ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചേരണില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.